നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഓഗസ്റ്റ് 10, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മറക്കാതെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇൻസൈഡ് ഛത്തീസ്ഗഡ് എ പൊളിറ്റിക്കൽ മെമ്മയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? എലീന സെൻ ആണ്. ഇൻസൈഡ് ഛത്തീസ്ഗഡ് എ പൊളിറ്റിക്കൽ മെമ്മയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീന സെൻ ആണ്. അതായത് ഛത്തീസ്ഗഡിനെ പറ്റിയും അവിടുത്തെ കൾച്ചറിനെ പറ്റിയും അവിടുത്തെ കൃഷി രീതികളെ പറ്റിയും അവിടുത്തെ മൈനിങ്ങിനെ പറ്റിയും അങ്ങനെ അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ പറയുന്ന ഒരു പുസ്തകമാണിത്. ഇൻസൈഡ് ഛത്തീസ്ഗഡ് എ പൊളിറ്റിക്കൽ മെമ്മയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീന സെൻ ആണ്. 2020 ഫുഡ് സിസ്റ്റം വിഷൻ പ്രൈസ് ലഭിച്ച FSSAI പരിപാടി എന്താണ്? ഈറ്റ് റൈറ്റ് ഇന്ത്യ ആണ്. എന്താണ്? ഈറ്റ് റൈറ്റ് ഇന്ത്യ ആണ്. 2020 ഫുഡ് സിസ്റ്റം വിഷൻ പ്രൈസ് ലഭിച്ച FSSAI പരിപാടിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സെൽഫ് ടെസ്റ്റ് സിസ്റ്റം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സെൽഫ് ടെസ്റ്റ് സിസ്റ്റം ആരംഭിക്കുന്ന സംസ്ഥാനം UP ആണ്. 2020 ഓഗസ്റ്റ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ആബേൽ സമദ് എന്ന ഏത് രാജ്യത്തെ മന്ത്രിയായിരുന്നു? ലെബനൻ. നമുക്കറിയാം ലെബനൻ്റെ ക്യാപിറ്റലായിരുന്ന ബെയ്റൂട്ടിലാണ് ഈ അടുത്ത് ഒരു വലിയ സ്ഫോടനമൊക്കെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് 2020 ഓഗസ്റ്റ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ആബേൽ സമദ് ലെബനൻ്റെ മന്ത്രിയായിരുന്നു. 2020 ഓഗസ്റ്റ് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മഹീന്ദ രാജപക്ഷെയുടെ പാർട്ടി എന്താണ്? ശ്രീലങ്ക പീപ്പിൾസ് പാർട്ടിയാണ്. 2020 ഓഗസ്റ്റിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മഹീന്ദ രാജപക്ഷെയുടെ പാർട്ടി ശ്രീലങ്ക പീപ്പിൾസ് പാർട്ടിയാണ്. ലോക ജൈവ ഇന്ധന ദിനം അഥവാ വേൾഡ് ബയോഫ്യുവൽ ഡേ എന്നാണ് ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. വന്ദേഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായി എയർ ഇന്ത്യ വിമാന അപകടം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത് എന്നാണ്? 2020 ഓഗസ്റ്റ് 7. 2020 ഓഗസ്റ്റ് 7 വന്ദേഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 1344 എന്ന ഫ്ലൈറ്റ് അപകടമുണ്ടായത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. 2020 ഓഗസ്റ്റ് 7. 2020 ഓഗസ്റ്റ് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? മഹീന്ദ രാജപക്ഷെയാണ്. 2020 ഓഗസ്റ്റ് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. 2020 ഓഗസ്റ്റിൽ അന്തരിച്ച ഡോക്ടർ സുരേഷ് ചന്ദ്ര ഗുപ്ത ഏത് സ്ഥാപനത്തിൻ്റെ മുൻ ഡയറക്ടറായിരുന്നു? VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ സുരേഷ് ചന്ദ്ര ഗുപ്ത അന്തരിക്കുകയുണ്ടായി. ജപ്പാൻ കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയെ തുടർന്ന് മൗറീഷ്യൽ പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? പ്രവിന്ദ് ജഗന്നാഥ് ആണ്. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗന്നാഥ് ആണ്. ജപ്പാൻ്റെ ഒരു കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയെ തുടർന്നാണ് മൗറീഷ്യസിൽ പരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാണ്? പ്രവിന്ദ് ജഗന്നാഥ് ആണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? വാഹനാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഓൺലൈൻ ആക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് വാഹൻ. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്ന ആരാണ്? VK കൃഷ്ണമേനോനാണ്. ഈ VK കൃഷ്ണമേനോനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഒരു ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്ന VK കൃഷ്ണമേനോനാണ്. ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് ആരാണ്? VK കൃഷ്ണമേനോനാണ്. UNൻ്റെ പൊതുസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് VK കൃഷ്ണമേനോനാണ്. അതുപോലെ തന്നെ ടൈം മാഗസിൻ്റെ കവർ പേജിൽ വന്ന ഏക മലയാളിയാണ് VK കൃഷ്ണമേനോൻ. ടൈം മാഗസിൻ്റെ കവർ പേജിൽ വന്ന ഏക മലയാളി ആരാണ്? VK കൃഷ്ണമേനോനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് രാജ്നാഥ് സിംഗ്. അതായത് ഇന്ത്യയിൽ ആയുധ ഇറക്കുമതിക്ക് ഭാഗിക നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിന് മുമ്പത്തെ ദിവസം നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.